പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇപ്പോൾ ആരെ കാണാമെന്ന് വെച്ചാൽ ഞാൻ പോയി കാണാം. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഇല്ല ചേച്ചി, ഒന്നും ശരിയായിട്ടില്ല. അപ്പം അതിൻ്റെ ബാക്കിൽ തന്നെയാണ് എല്ലാവരും. ഒരുപാട് ആൾക്കാരനെ കണ്ട് ഓരോ പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത കുറ്റത്തിനല്ലേ ആരെന്തോ ചെയ്തെന്ന് പറഞ്ഞില്ല എൻ്റെ മോൻ പോയി ജയിലിൽ കിടക്കുന്നത്. അപ്പം അവൻ്റെ അച്ഛനകാരനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചേച്ചി, ഞാനിപ്പം വിളിക്കേ. എന്തായി സുഖട്ടാ? അവർ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ശരിയാക്കി തരാന്നാ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും വിഷമിക്കണ്ട, മോൻ എന്തായാലും പെട്ടെന്ന് വരും. കൃഷ്ണ ഭഗവാനെ, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് വീടെത്തിക്കണേ. ഇനിയിപ്പോൾ വെറുതെ വിഷമിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? രണ്ടു ദിവസം കഴിയും വിഷു അല്ലേ. എനിക്ക് വേണ്ട സാധനം എന്താ നമ്മൾ വാങ്ങിക്കാം? എങ്ങനെയാ സുഖട്ടാ? നമ്മൾ വിഷു ആഘോഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വിഷു ആഘോഷിക്കുക അവൻ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ അവൻ ഒന്നും അറിയാത്ത കുറ്റത്തിനല്ലേ അറിവ് നാട്ടിൽ ജയിലിൽ കിടക്കുന്നത്. അവൻ്റെ റൂമിലുള്ള ആരും എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ മോനെ അടപ്പിടിച്ചിട്ടിരിക്കുന്നത്. എൻ്റെ മോൻ എന്തെങ്കിലും കഴിച്ചോ എന്തോ? കണ്ണാ, എൻ്റെ മോനെ രക്ഷിക്കണേ. നീ ഇങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കാര്യം? നമ്മുടെ മോനെ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് തിരിച്ചു വരുമോ? നമ്മൾ പോയി കളി എന്തായാലും മുടക്കണ്ട. അത് വീട്ടിലൊരു ഐശ്വര്യമാണ്. നീ എന്തായാലും മീറ്റിംഗിൽ കൊണ്ട് കണ്ണാ, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണേ. ആ മക്കളെ, അവനെ കാണാൻ പോകാൻ പറ്റിയോ? അവൻ ക്ഷീണിച്ചിട്ടുണ്ടോ? എൻ്റെ മോൻ എന്തെങ്കിലും കഴിച്ചോ എന്തോ? ഞാൻ നോക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും എം എൽ എക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഇപ്പോഴും ആരെ കാണാൻ പോയിരിക്കുക. ആ ശ്രമിക്കുന്നുണ്ട്. ആരോ വന്ന് ബെല്ലടിച്ചിട്ടുണ്ട്. അമ്മ പിന്നെ വിളിക്കേ. ശരി. എന്താ മോനെ? ആ ചേച്ചി, ഞാൻ എസ് കെ ട്രാഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിന്ന് വരികയാണ്. അപ്പൊ കുറച്ച് ഐറ്റം ഞാൻ ചേച്ചി പരിചയപ്പെടുത്തിക്കോട്ടെ? വേണ്ട മോനെ, ഇപ്പൊ ഒന്നും വേണ്ട. അയ്യോ ചേച്ചി, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒന്ന് നോക്കൂ. എല്ലാം ഇവിടെ ഉണ്ട്, അതുകൊണ്ടാ. ആണോ? എന്താ സാറല്ല, ഞാൻ പോട്ടെ. മോന്റെ പേരെന്താ? എന്റെ പേര് അജ്മൽ. എവിടെ വീട്? വീട് ആലപ്പുഴയിലാണ്. ഇപ്പൊ കമ്പനി റൂമിലെ താമസം ഇവിടെ. നാളെ വിഷയമായിട്ട് മോൻ ലീവ് കിട്ടിയില്ല? ഇല്ല ചേച്ചി, കമ്പനിയിൽ എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കൊടുക്കില്ല. കുറെ ആൾക്കാർ ലീവിന് പോയിട്ട് വിഷു ആഘോഷിക്കാൻ എനിക്ക് പെരുന്നാളിന് കിട്ടും. എന്നാ വരുന്നേ ചേച്ചി? ശരി. ആ ശരി മോനെ. ശരി. ചേച്ചി വാങ്ങു കൊടുത്തു, എനിക്ക് നോമ്പ് തുറക്കാൻ സമയം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടോ? അയ്യോ, പള്ളി ഇവിടുന്ന് കുറച്ച് ദൂരെയാണല്ലേ മോനെ. മോൻ്റെ അടുത്ത് ബൈക്ക് ഉണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ ബസ്സിനാണ് വന്നത്. ചേച്ചിക്ക് വിരോധമാകില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് നിസ്കരിച്ചോട്ടെ. അതിനെന്താ മോൻ ഇവിടെ നിസ്കരിച്ചോ? എവിടെ ചേച്ചി പൈപ്പ്? പൈപ്പ് എവിടെയാ മോനെ? ആ ശരി. വളരെ ഉപകാരം അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മോന്, നോമ്പ് തുറക്കേണ്ട സമയമല്ലേ ഇത്. നല്ല വിശപ്പുണ്ടാവില്ലേ? മോൻ ഇവിടെ ഇരിക്കെ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക. ഇന്നത്തെ നോമ്പ് ഇവിടെ നിന്ന് തുറക്ക. എന്നാ ആയിക്കോട്ടെ അമ്മേ. ശരി. കണ്ണാ, കണ്ണന് കണി വെക്കുന്ന മുന്നേ അമ്മ ഈ പഴങ്ങൾ എടുക്കുന്നുണ്ടേ. അമ്മനോട് ക്ഷമിക്കണേ, കണ്ണനെ പോലത്തെ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നോമ്പ് തുറക്കാനാ. അല്ലമ്മേ, നാളെ വിഷുവായിട്ടെന്താ ഇവിടെ ആരും കാണാത്തത്? അമ്മന് മക്കളൊക്കെ എവിടെയാള്ളേ? ഒരു മോനെ ഉള്ളു മോനെ, അവൻ ദുബായില. അപ്പൊ മോൻ രാത്രി ഫ്ലൈറ്റ് കയറിയിരിക്കും അല്ലേ? ദുബായിൽ നിന്ന് 4 മണിക്കൂർ വരെ കോഴിക്കോടിലേക്ക്. അപ്പൊ നാളെ കണി കാണുന്ന സമയമാകുമ്പോഴേക്കും മോനെ ഇവിടെ എത്തിയായിരിക്കും അല്ലേ? ഇല്ല മോനെ, അവൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ കിടക്കുക. അവൻ എപ്പോ വരും അമ്മയ്ക്ക് അറിയില്ല. അമ്മ വിഷമിക്കുന്നു വേണ്ട, മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും അവൻ ഇവിടെ തിരിച്ചെത്തും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി മോനെ. അമ്മേ, ഇത് പുണ്യ രമദാൻ മാസമല്ലേ. അമ്മ കാണിയൊരുക്കി കാത്തിരുന്നോളൂ, അമ്മൻ്റെ മോൻ തിരിച്ചെത്തും. അല്ല എത്തിക്കും. Thank you.
അവനെന്തോ സാധനങ്ങൾ വെക്കാൻ വന്ന കുട്ടിയാ. അത് നോമ്പുള്ള മോനാ. അപ്പൊ ഇവിടെ എത്തിയപ്പോ നോമ്പ് തുറക്കേണ്ട സമയമായി. ഞാൻ ഭക്ഷണം കൊടുത്ത വിട്ടത്. അവന് കൊടുക്കാൻ വല്ല ഭക്ഷണം ഉണ്ടായിരുന്നു? കണി കാണാൻ വാങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതും കുറച്ച് വെള്ളവും ഞാൻ അവന് കൊടുത്തു. നല്ല കാര്യം. നിങ്ങൾ പോയ കാര്യം എന്തായി? മൂപ്പരെ കണ്ടോ? ഞാൻ കണ്ടു. അതെന്തായാലും ശരിയോ? വിശക്കുന്നു. കുറച്ച് ഭക്ഷണം കൊടുത്തു. കണ്ണാ, എന്റെ മോനെ എത്രയും പെട്ടെന്ന് വരച്ചു തരണേ. എന്റെ മുത്തപ്പ, ഞാനിപ്പോ ആരെയാ വിളിക്കുക? ഒന്നും ശരിയാവുന്നില്ലല്ലോ. ഹലോ മോനെ, വിട്ടോ, വിട്ടു. മഞ്ജേ, മഞ്ജേ, എന്താ സുഹൃത്ത്? എന്താ? നമ്മുടെ മോനെ ജയിലിൽ നിന്ന് വിട്ടു. നാളെ വരുന്നുണ്ട് അവൻ. എന്താ? അവനെ വിട്ടു, അവൻ നാളെ വരും. കണ്ണു, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ മോനെ. കണ്ണാ, എന്റെ മോനെ നീ വിട്ടു തന്നല്ലോ, അവൻ നാളെ എത്തുമല്ലേ. ഭഗവാനെ, നന്ദി ഭഗവാനെ, നന്ദി നന്ദി. കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ വിഷുവായിട്ട് ഒരുപാട് വേദനിച്ചിരുന്നത് കണ്ണ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ ഭഗവാനെ. അമ്മ കാണിയൊരുക്കി കാത്തിരുന്നോളും, അവന്റെ മോൻ തിരിച്ചത് അല്ല എത്തി. കണ്ണാ, നേരത്തെ ആ മോനായിട്ട് വന്നത് നീയായിരുന്നു കണ്ണാ. ഗുരുവായൂരപ്പോ ഭഗവാനെ. ജാതി മത ഭേദേനെ നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ള സത്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷുക്കാലം കൂടി വരവായി. എല്ലാവർക്കും അമ്മയും മക്കളും ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ.